SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇതങ്ങ് ഡാർക്ക് ആയി പോ. ഇത് ശരിയാവില്ല. മഹാറാണിക്ക് ഒന്നും അങ്ങോട്ട് ബോധിക്കില്ല എന്ന് തോന്നുന്നു. അത് പറഞ്ഞാലേ ഇയാൾക്ക് മനസ്സിലാവത്തില്ല. ഇതേ ലേഡീസ് ഡിപ്പാർട്ട്മെന്റാ. ഓഹോ, നെയിൽ പോളിഷിന് പറ്റിയപ്പോ ഞാനെന്ത് പറയാനാ? കാർത്തി വിചാരിക്കുന്ന പോലെ അല്ല. ദിസ് ഇസ് നോട്ട് ഫോർ ബ്യൂട്ടി. ഇതെന്താണെന്ന് വെച്ചാ, നെയിൽ പോളിഷിനെ പറ്റിയൊക്കെ എനിക്കും അറിയാം. പിന്നെ എന്നാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. അതായത് ഈ നെയിൽ പോളിഷ് എന്ന് പറഞ്ഞ പെൺകുട്ടികള് ആൺപിള്ളേരെ ഇങ്ങനെ ആകർഷിക്കാനായിട്ട്. വേണ്ട, അതൊക്കെ പോട്ടെ. നിന്റെ കെട്ടിയോ വിളിച്ചായിരുന്നോ? പൈസയൊക്കെ ഉണ്ടോ നിന്റെ കയ്യില്? ഇല്ല ചേച്ചി, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്ന പോലും ഇല്ല. ശേ, ഇതെന്തോന്ന് പണിയാ. അവനെ സ്വന്തം പെണ്ണും പിള്ളെ ഒന്ന് വിളിച്ചൂടെ. ജോലി തിരക്കായിരിക്കും, അതാ ദേ കടക്കുന്നു. നീ ഓനെയും കേറി അങ്ങ് ന്യായീകരിക്ക. മോളെ കല്ലു, നല്ല രണ്ട് വാക്കങ്ങ് പറഞ്ഞു കൊടുത്തേ നിന്റെ ചേച്ചിക്ക്. ചേച്ചി, അധികം കേറി അങ്ങനെ ആരെയും വിശ്വസിക്കണ്ട. വെറും ഒരു പഞ്ച് പാവം ആവരുത് കേട്ടോ. എല്ലാവരും ഒന്നും നല്ലവരല്ല. ജാനു പറഞ്ഞതാ കറക്റ്റ്. കേട്ടല്ലോ, അതാ നോക്കിയും കണ്ട് ജീവിച്ചാ നിനക്കും കൊള്ളാം. ഞാൻ ശ്രദ്ധിച്ചോളാം ചേച്ചി. കാർത്തിക് ഇപ്പൊ ഓഫീസിലേക്കാണ് പോകുന്നത്. അതെ ആന്റി. കാർത്തിക് പോകുന്ന വഴി ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ ഉണ്ട്. അവിടെ മിസ്റ്റർ രഘുറാം ഡയറക്ടറാണ്. അയാളെ ഈ ചെക്കുകളൊന്ന് ഏൽപ്പിക്കണം. ഇത് എന്തിനുള്ളതാ? ഇത് വൈഗയുടെ ഒരു പദ്ധതിയാണ്, നമ്മുടെ ട്രസ്റ്റ് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ്. ഗുഡ്. മോൾ ഇതുപോലെ ഒരുപാട് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന, ആ പുണ്യം എന്റെ മോൾക്ക് തുണയായിട്ട് എന്നുണ്ടാവും. ആന്റി, ഈ പറഞ്ഞ പുണ്യം പോലും ചിലപ്പോ കൈവിട്ട് കളയും. പക്ഷേ പുരുഷൻ ഒരിക്കലും കൈവിടില്ല. അല്ലേ മോളു? ജീവിതത്തിൽ എന്തോരം കാര്യങ്ങളാ, ആഗ്രഹങ്ങളാ. പക്ഷെ എന്റെ കാര്യത്തിലേ ദൈവം സഹായിച്ച് അത് 100% നടക്കാറില്ല. പക്ഷേ ഈ സുന്ദരി അങ്ങനെ തോൽപ്പിക്കാന്നൊന്നും ആരും വിചാരിക്കണ്ട. ഓടും, നിർത്താതെ ഓടും. എന്നെങ്കിലും ഒരിക്കലേ ഓട്ടോ പിടിച്ചു പോകുന്ന ദാരിദ്ര്യത്തിന് മുന്നേ ഞാൻ ഓടിക്കേറി ജയിക്കും. ചേട്ടായി നേടണം എന്റെ പെങ്ങളൂട്ടിക്ക്, അതിന് കഴിയണം. ഇതാണ് നല്ലത്. ഇങ്ങനെ ചിരിച്ച ചേട്ടായിയെ കാണാനേ ഐശ്വര്യമുള്ളൂ. എന്നാ പിന്നെ നമുക്ക് പോവാം. എന്താ ഉണ്ടായത്? എന്തിനാ സുന്ദരി കരയുന്നേ? അലമാരയിൽ ഈ കൊച്ചു കുറച്ച് പൈസ വെച്ചായിരുന്നേ, അതിപ്പോ കാണാനില്ല. കുറച്ച് പൈസ കാണാനില്ലാത്തതിനാണ് ഇങ്ങനെ ആണ് നിലവിളിക്കുന്നത്. എടാ, കുറച്ചെന്ന് പറഞ്ഞ കുറച്ച് അധികം ഉണ്ടടാ. ഏട്ടനെ ഞാൻ കൊറേ വിളിച്ചു, എടുക്കുന്നില്ല ചേട്ടായി. എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു രൂപമില്ല. സുന്ദരി കരയാതെ, ആ പൈസ എവിടെ വെച്ചിരുന്നെ? ഞാൻ എന്റെ ബാഗിലാക്കി തലമാരെ തന്നെയാ വെച്ചത്. ഇപ്പൊ നോക്കിയപ്പോ ഒരു രൂപ പോലും കാണുന്നില്ല. കല്യാണം കഴിഞ്ഞപ്പോ കൃഷ്ണമാമ തന്നതാ പണം. എടാ കൊച്ചേ, പണത്തിന്റെ ചരിത്രവും ചോദിച്ചോണ്ട് നിക്കാതെ നീ ഇങ്ങോട്ടൊന്ന് വാ. സുന്ദരിയെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു കേസ് അങ്ങോട്ട് കൊടുക്ക. കേസൊക്കെ കൊടുക്കണമെങ്കിൽ സുന്ദരി സ്റ്റേഷനിൽ വരണ്ടേ? വേണ്ട, SI വിളിച്ചിട്ടേ ഇങ്ങോട്ട് വരാൻ പറ. ഓ, എവിടുത്തെ കാരനാടാ നീ? അതല്ല ജാനകിയമ്മ,
കാർത്തി അടുത്തൊരു വാക്ക് പറയാതെ സുന്ദരിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാ? കാർത്തി എന്നൊരു വാക്കുന്നേ മിണ്ടി പോവരുത്. എടാ, എത്ര വട്ടോ ഈ കൊച്ചു അവനെ വിളിച്ചെന്നറിയോ? അവൻ മുംബൈയിലല്ലേ, അല്ലാതെ പാകിസ്ഥാൻ ബോർഡറിലൊന്നും അല്ലല്ലോ. ഒന്ന് ഫോൺ എടുത്താൽ അവൻ എന്താടാ കുഴപ്പം? ജാനകിയമ്മ, ആ ഫോൺ ഒന്ന് സുന്ദരിയുടെ കൊടുക്കൂ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. സുന്ദരി, താനൊന്ന് സമാധാനപ്പെട്. കാർത്തിയോട് പറയാതെ സ്റ്റേഷനിലൊക്കെ പോയാ പിന്നെ അത് മതി അവന്. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ. ചേട്ടാ, ഇങ്ങോട്ട് വരത്തില്ല. വരാം, ഇപ്പൊ തന്നെ വരാം ഞാൻ. മോള് പേടിക്കണ്ട, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. കരയാതെ.